ക്ഷീരമേഖലയിൽ നടക്കുന്ന കാലാനുസൃത മാറ്റങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യം മുൻനിർത്തി വാഗമൺ കോലാഹല മിഡിൽ ജീവനീയം 2023 മേളയ്ക്ക് തുടക്കമായി. കേരള വെറ്റിനറി ആൻഡ് ആനിമൽ സയൻസ് യൂണിവേഴ്സിറ്റിക്ക് കീഴിൽ പ്രവർത്തിക്കുന്ന വാഗമൺ കോലാഹല മിഡ് കോളേജ് ഓഫ് ഡയറി സയൻസ് ആൻഡ് ടെക്നോളജി മേള സംഘടിപ്പിച്ചത്. കാലത്തിന്റെ മാറ്റത്തിനനുസരിച്ച് ക്ഷീരമേഖലയും മാറ്റത്തിന്റെ പാതയിലാണ്. ഇതിനാൽ ക്ഷീരമേഖലയിൽ പുതുതായി ഉണ്ടായ മാറ്റങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് വാഗമൺ കോലാഹലമേട് കോളേജ് ഓഫ് ഡയറി സയൻസ് ആൻഡ് ടെക്നോളജി രംഗത്ത് വന്നത്. ഇതിന്റെ ഭാഗമായാണ് വാഗമൺ കോലാഹലമേടയിൽ ദേശീയ ക്ഷീരദിനത്തിന്റെ ഭാഗമായി ജീവനീയം 2023 എന്ന പേരിൽ മേള സംഘടിപ്പിച്ചത്. കഴിഞ്ഞ വർഷം സമാന രീതിയിൽ മേള സംഘടിപ്പിച്ചിരുന്നു. 3 ദിവസങ്ങളിലായി നടക്കുന്ന മേളയുടെ ഉദ്ഘാടനം കേരള വെറ്റിനറി ആൻഡ് ആനിമൽ സയൻസ് യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ പ്രൊഫസർ ഡോക്ടർ എം ആർ ശശീന്ദ്രനാഥ് നിർവഹിച്ചു. ഇന്ന് കാലം മാറിയിരിക്കുകയാണ്, ശാസ്ത്രവും മാറിയിരിക്കുകയാണ്, വളരെ പുരോഗമിച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ വിവിധ തരത്തിലുള്ള മൂല്യവർദ്ധിത വിഭവങ്ങൾ ഉണ്ടാക്കുന്നത് അവ ജനങ്ങളിലോട്ട് എത്തിച്ച് ജനങ്ങളിൽ അനുഭവിപ്പിച്ചറിച്ചുകൊണ്ടുള്ള ഒരു പ്രവർത്തനമാണ് ഇന്നിവിടെ വിദ്യാർത്ഥി വിദ്യാർത്ഥികൾ. കോളേജിന്റെ പൈൻവാലിക്ക് സമീപമുള്ള ഇൻക്യുബേഷൻ സെന്റർ സമീപം പ്രത്യേകം തയ്യാറാക്കിയ വേദിയിൽ വെച്ചാണ് മേള സംഘടിപ്പിച്ചത്. കോലാഹലമേട് ബേസ് ഫാമിൽ നിന്ന് സംഭരിക്കുന്ന ശുദ്ധമായ പാൽ കൊണ്ട് തയ്യാറാക്കിയ വിവിധ ഇനം മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ പ്രദർശനവും ഒരുക്കിയത് ശ്രദ്ധേയമായി. ഈ പ്രവർത്തനങ്ങൾക്കുള്ള സാധന സാമഗ്രികൾ വിദ്യാർത്ഥികൾ തന്നെ കണ്ടെത്തി. ഇവർക്ക് എല്ലാവിധ പിന്തുണയുമായി സ്പെഷ്യൽ ഓഫീസർ ആശ അശോകും നന്ദഗോപാൽ പിയും ഉണ്ടായിരുന്നു. വാഗമണിലെത്തിയ വിനോദസഞ്ചാരികൾ നാട്ടുകാർ അടക്കം മേളയിൽ എത്തിയതോടെ മേളയിൽ സന്ദർശക തിരക്കുമേറി. നാളെ ഇടുക്കി ജില്ലാ കലക്ടർ ശിവ ജോർജ് IAS മുഖ്യ അതിഥിയായി മേളയിൽ പങ്കെടുക്കും. പാലിലെ മായങ്ങൾ കണ്ടുപിടിക്കുന്ന വിധം എങ്ങനെ എന്ന അടക്കമുള്ള വിഷയങ്ങളിലെ പ്രദർശനങ്ങളും വിശദീകരണവും വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിലാണ് നടക്കുന്നത്. നെവിൻ ഷാജി അധ്യക്ഷനായിരുന്നു. സുഗത ഷഹീദ്, ശീതൽ സൈമൺ, ഡോക്ടർ പി സുധീർ ബാബു, മാർട്ടിൻ ജോർജ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ വാഗമൺ.